വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോൺ. അപ്പൊ ഇത് കഴിഞ്ഞ ആഴ്ച, അതായത് ജൂൺ മാസം 7-ാം തീയതി നടന്ന കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് നടന്ന എക്സാം ഉണ്ടായിരുന്നു. അത് ഓൺലൈൻ എക്സാം ആയിട്ടാണ് നടന്നത്. ഓക്കെ, ഓൺലൈൻ എക്സാം ആയിട്ടാണ് നടന്നത്. അപ്പൊ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ സ്വതവേ PS എന്ത് ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ട് എക്സാം നടത്തി കഴിഞ്ഞാൽ, OMR വഴി എക്സാം നടത്തി കഴിഞ്ഞാൽ അതാ ദിവസം വൈകുന്നേരങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ മാക്സിമം പിറ്റേ ദിവസം രാവിലെ തന്നെ എക്സാമിന്റെ പ്രൊവിഷൻ ആൻസർ കി പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇന്നാണ് എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ കി പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എനിവേ, ഇത് നമ്മളുടെ എന്ത് ചെയ്യാം, KCBE സെയിം സിലബസ് പ്രകാരം തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, KCBE സെയിം സിലബസ്. നിങ്ങൾ സിലബസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ, 53/2022 അതേപോലെ നമ്മുടെ KCBE കാറ്റഗറി നമ്പർ അല്ലെ, എല്ലാത്തിനും കൂടി എന്ത് ചെയ്യാം, ഒറ്റ സിലബസ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അതായത് 10 മൊഡ്യൂള് 100 മാർക്ക് അല്ലെ, ഓരോ മൊഡ്യൂളിലും 10 മാർക്ക് വെച്ചിട്ട്. അപ്പോ ക്വസ്റ്റ്യൻസ് എന്റെ PDF ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിൽ എന്താ വെച്ചാൽ, ഓരോ മൊഡ്യൂളിലും ഫസ്റ്റ് മൊഡ്യൂളിന്റെ 10 ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് മൊഡ്യൂളിന്റെ 10 ക്വസ്റ്റ്യൻസ്, അങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് മൊഡ്യൂളിന്റെ സർക്യൂട്ട്സിനെ ബേസ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതാണ് 20 വരെ. കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒറ്റ റൗണ്ട് നോക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, കാരണം SBI ഇത് വരുന്ന. അപ്പൊ 3-ാമത്തെ മൊഡ്യൂൾ മെഷീൻസ് എന്ന് അതേപോലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ 4-ാമത്തെ മൊഡ്യൂൾ ഡിജിറ്റലും മൈക്രോ പ്രൊസറും അതേപോലെ തന്നെ ആ ഒരു മൊഡ്യൂളിൽ പറഞ്ഞ പ്രകാരം തന്നെ അവരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ 5-ാമത്തെ മൊഡ്യൂൾ പവർ സിസ്റ്റം വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞാല് പവർ ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട്. ആ ഒരു 10 ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഓരോ സെയിം ഓർഡർ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. പിന്നെന്താ, കൺട്രോൾ സിസ്റ്റം വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വന്നിട്ടുണ്ട്. ആ ഒരു ഓർഡർ അങ്ങോട്ടും കൂടി ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് 4-ാമത്തെ മൊഡ്യൂൾ 3-ാമത്തെ മൊഡ്യൂൾ പറ്റാ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്നത് ഏറ്റവും അവസാനത്തേക്ക് ഒന്നും, അങ്ങനെ ചെറിയ 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 ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ആ 10 ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ സിഗ്നൽസ് സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ ട്രാൻസ്ഡ്യൂസേഴ്സ്, വയറിംഗ്, എലിമിനേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കാരണം വെച്ചാല് കഴിഞ്ഞ ആഴ്ച നടന്ന എക്സാം ആണ്. അപ്പോ നമ്മുടെ KCBE സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് നിങ്ങൾ എന്താ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് എന്താ ഫസ്റ്റ് കമന്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത് നിങ്ങൾ എന്താ ഇങ്ങനെ എക്സാം, OMR എക്സാമിനെ തന്നെ നിങ്ങൾ എന്താ, അതായത് നിങ്ങൾ സാധാരണ ഒരു PSC എക്സാമിന്റെ സെയിം അറ്റ്മോസ്ഫിയറിൽ രാവിലെ 7 മണിക്കോ അല്ലെങ്കിൽ രാവിലെ 7:30 അല്ലെങ്കിൽ 7:45 സ്റ്റാർട്ട് ചെയ്തിട്ട് 9:30 അവസാനിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. അതേപോലെ പറ്റുവാണെങ്കിൽ ഒരു OMR ഫോട്ടോ പേപ്പർ എടുത്തിട്ട് അതിൽ ഇതാക്കിയിട്ട് കീ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കുക. ഓക്കെ, ഓ ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ നമുക്ക് ഇടവായിട്ട്. ഓക്കെ, താങ്ക് യു.